കേരളത്തിലെ ഗജരാജാക്കന്മാരിൽ നിന്ന് സ്വന്തം നിലയിലും ഉടമയുടെ പ്രശസ്തി കൊണ്ടും താരപദവി അലങ്കരിക്കുന്ന ഒരു ആനക്കേമനാണ് ചലച്ചിത്ര നടനായ ബാബു നമ്പൂതിരിയുടെ സ്വന്തം കാഞ്ഞിരക്കാട് ശേഖർ. സ്ഥാനമാനങ്ങളുടെ പേരിലുള്ള അധികാര തർക്കങ്ങളും ഫാൻസ് അസോസിയേഷനുകളുടെ നിരന്തര സമ്മർദ്ദവും പ്രലോഭനവും നിമിത്തം ഇത്തിരി നേരം പോലും തലതാഴ്ത്താൻ കഴിയാതെ എപ്പോഴും ഉയർത്തിപ്പിടിച്ച് തന്നെ നിൽക്കണമെന്ന യാതൊരു നിർബന്ധ ബുദ്ധിയുമില്ലാതെ ഉത്സവ കേരളത്തിൻ്റെ ശാന്തിയും സമാധാനവുമായി വലിയ ബഹളങ്ങൾക്കും കൊട്ടിഘോഷങ്ങൾക്കും ഒന്നും നിൽക്കാതെ ഒരു വശത്തുകൂടി അവനവൻ്റെ കാര്യം നോക്കി ഒതുക്കത്തിലങ്ങ് ജീവിച്ചു പോകുന്ന വിവേകശാലിയെന്നും നമുക്ക് കാഞ്ഞിരക്കാട് ശേഖരനെ വിശേഷിപ്പിക്കാം. നമസ്കാരം. മലയാളത്തിൻ്റെ സ്വന്തമാന ചാനൽ ശ്രീ ഫോർ എലിഫൻസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ചാനൽ ആനകളെക്കുറിച്ചാണ്, ആനകളുമായി ബന്ധപ്പെട്ട ലോകത്തെക്കുറിച്ചാണ്. ഇടയ്ക്കെങ്കിലും നമ്മുടെ ചില പ്രേക്ഷകർ ഒരു പരാതിയും പരിഭവമായി പറയാറുണ്ട്. ഈയിടെയായിട്ട് ആനകളെക്കുറിച്ചുള്ള വീഡിയോസ് കുറവാണ്, കൂടുതലും ആനപ്പാപ്പാന്മാരെക്കുറിച്ചുള്ള വീഡിയോസും അവരുടെ കഥകൾക്കുമാണ് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നതെന്ന് പലപ്പോഴും അവർ പറയാറുണ്ട്. പ്രേക്ഷകർക്ക് എന്താണോ ആവശ്യം, കുറച്ചെങ്കിലും അതിനോട് നമ്മൾ നീതി പുലർത്തേണ്ടതും ഒരു ചാനലിൻ്റെ നിലനിൽപ്പിന് അത്യാവശ്യം തന്നെയാണ്. ആനകളെക്കുറിച്ച് കൂടുതൽ സ്റ്റോറികൾ ചെയ്യണം, ആനകളെക്കുറിച്ച് കൂടുതൽ അറിയണം എന്നാഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ളൊരു അധ്യായമാണ് ഇന്ന്. ആനലോകത്തെ വർഷങ്ങളായി, അതിനെയൊക്കെ പതിറ്റാണ്ടുകളായിട്ട് കേരളത്തിലെ ആനലോകത്തെ ഒരു നിത്യവിസ്മയമെന്നോ നമ്മുടെ ചില തൊട്ടപ്പുറത്തെ വീട്ടിലെ ഒരു പരിചയക്കാരനെ പോലെയുള്ളൊരു ആനയെന്നോ പറയാൻ കഴിയുന്ന ഒരാളാണ് കാഞ്ഞിരക്കാട് ശേഖരൻ. മലയാള ചലച്ചിത്രവേദിയിലെ പ്രസിദ്ധനായ നടൻ ശ്രീ ബാബു നമ്പൂതിരിയുടെ കാഞ്ഞിരക്കാട് തറവാടിൻ്റെ സ്വന്തമാണ് തനി സഖ്യപുത്രൻ കൂടിയായിട്ടുള്ള കാഞ്ഞിരക്കാട് ശേഖരൻ. പൂവാലൻ എന്ന അപരനാമത്തിൽ കൂടിയാണ് ശേഖരൻ അറിയപ്പെടുന്നത്. ശേഖരൻ്റെ കഥകളും ശേഖരൻ്റെ കാഴ്ചകളും ഒക്കെ വ്യത്യസ്തമാണ്. വർഷങ്ങൾക്കപ്പുറം ബാബു നമ്പൂതിരി സാറിൻ്റെ വീട്ടിലും നാട്ടിലുമൊക്കെയായി ഞങ്ങൾ ശേഖരനെ ചിത്രീകരിച്ച ദൃശ്യങ്ങളിലൂടെയാണ് ഈ ഒരു അധ്യായത്തിൻ്റെ തുടക്കം. കണ്ടു നോക്കുക. നമ്മുടെ ചാനലും നമ്മുടെ വീഡിയോസും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യണം. അതിനൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തിയാൽ തീർച്ചയായും നമ്മുടെ എല്ലാ പുതിയ വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് നിങ്ങളിലേക്ക് എത്തിച്ചേരും. അതിനൊപ്പം തന്നെ ശ്രീ ഫോർ എലിഫൻസിൻ്റെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജുകൾ കൂടി ഒന്ന് ഫോളോ ചെയ്താൽ വളരെ സന്തോഷം. ഇത്രയധികം കൊമ്പുകനം അഥവാ കൊമ്പുകൾക്ക് ഇത്രത്തോളം വണ്ണവും ഭാരവുമുള്ളൊരാന, അക്കാര്യത്തിൽ ശേഖരനെ വെല്ലാൻ മറ്റൊരാന കേരളത്തിൽ തത്സമയം എന്തായാലും ഉണ്ടാവില്ല. നാടനാനകൾ എന്ന സഖ്യപുത്രന്മാരുടെ കുലമഹമയിൽ എടുത്തു പറയേണ്ടുന്നതായ നിലത്തിഴയുന്ന തുമ്പിക്കൈയാണ് ശേഖരന്റെ മറ്റൊരു ബെഞ്ച് മാർക്ക്. അങ്കോപാംഗ ലക്ഷണപ്പെരുക്കങ്ങൾ അങ്ങനെയങ്ങനെ പലതും നമുക്ക് ഈ ശേഖരേട്ടൻ്റെതായി എണ്ണി എണ്ണി പറയാമെങ്കിലും ശേഖരൻ എന്ന സ്വന്തം പേരിനും മേലെ ആന മലയാളം അങ്ങോളമിങ്ങോളം അംഗീകരിച്ച് ആശീർവദിച്ച മറ്റൊരു പേരിന് അവനെ അർഹനാക്കിയ ഒരു ഐറ്റം അവൻ്റെ ദേഹത്തുണ്ടെങ്കിൽ അത് ഇത്തിരി വളവുള്ള ആ വാലിന് കീഴെ കാണുന്ന അഞ്ചാറ് വെള്ളരോമങ്ങളാണ്. ആനവാല് എന്ന് പൊതുവെ ജനങ്ങൾ പറയാറുള്ള വാലിലെ പീലരോമങ്ങൾ വെളുത്തതായതിനാൽ പൂവാലൻ എന്ന അപരനാമത്തിൽ കൂടിയാണ് കാഞ്ഞിരക്കാട് ശേഖരൻ അറിയപ്പെടുന്നത്. വാലിന് അത്യാവശ്യം വളവുള്ള ആനകൾ സ്വഭാവത്തിൽ ഇത്തിരിയെങ്കിലും വിളവന്മാരായിരിക്കും അഥവാ കയ്യിലിരിപ്പ് കൊണ്ട് ആൾക്കൂട്ടങ്ങളെ ഞെട്ടിച്ചേക്കും എന്നതാണ് ലക്ഷണപ്രകാരമുള്ള വിലയിരുത്തലുകൾ. ശേഖരന്റെ ഭാഗത്തുനിന്നും ഇതുവരെ ഗുരുതരമായ പൊട്ടിത്തെറികളൊന്നും കാര്യമായിട്ടുണ്ടായിട്ടില്ല എന്നതും ആന വരുത്തിവെക്കുന്ന കുണ്ടാമണ്ടികൾക്ക് നഷ്ടപരിഹാരം കൊടുത്തുകൊടുത്ത് ഉടമകളുടെ മനസ്സുമെടുത്തിട്ടില്ല എന്നതുമാണ് ശേഖരനും കാഞ്ഞിരക്കാട്ട് പടിഞ്ഞാറേ മനയുമായുള്ള ഹൃദയബന്ധത്തിന്റെ ആധാരശില. വല്ലപ്പോഴും ഒരിക്കൽ ശേഖരൻ പാപ്പാന്മാരോടോ തനിക്ക് അത്രയ്ക്കങ്ങട്ട് കണ്ണിൽ പിടിക്കാത്തവരോടോ ഒന്ന് തട്ടിക്കയറണമെങ്കിൽ അത് അവൻ്റെ മതക്കാലത്തിന് തൊട്ടു മുമ്പോ പിമ്പോ ആയിട്ടുള്ള സമയത്തായിരിക്കും. കാഞ്ഞിരക്കാട്ട് കുടുംബത്തിലേക്ക് എത്തിയ കൊമ്പന്മാരെല്ലാം കൊമ്പുകാര്യത്തിൽ കൊമ്പുകാര്യത്തില് ഒരു നോട്ടബിൾ കൊമ്പുകാരാണ്. ഗണപതിയുടെ കാര്യം പറഞ്ഞല്ലോ, ഇവന്റെ തന്നെ കൊമ്പിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത്രയും വീണെടുത്തകന്നല്ല, ആ ഒരു അയോഗ്യത തന്നെ മാറ്റിമറിക്കാൻ പാകത്തിനാണ് ഇവന്റെ കൊമ്പ് കനം. കൊമ്പ് വളർച്ച എങ്ങനെയായിരിക്കും? നല്ല വളർച്ച എന്ന് പറയാം. ഈ രണ്ട് കൊല്ലം കൂടുമ്പോഴാണ് നമ്മള് ഡ്രസ് ചെയ്യുള്ളൂ, നമ്മള് മുറിച്ചു കൊടുക്കാറില്ല. ഇല്ല, ഡ്രസ്സിംഗ് മാത്രമേ മുറിക്കാൻ പാകത്തിന് അത്രയില്ല. അപ്പൊ ഒരു രണ്ടു കൊല്ലം കൂടുമ്പോ ഒന്നും ഡ്രസ് ചെയ്ത് ഒന്നും മിനുക്കി ചുമ കുറെ പൊടിയൊക്കെ കിട്ടുള്ളൂ. എങ്കിൽ കൂടി വളർച്ച കുറവാണെങ്കിൽ കൂടി ആരൻ കൊമ്പാണ് ഇത്. ആരൻ കൊമ്പുകൊണ്ട് വേറൊരു തകരാറെന്ന് പറഞ്ഞാല്
അത് വെളുപ്പിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെയുണ്ട് ഈ മറ്റേ പാൽക്കൊമ്പ് നന്നായിട്ട് ബുദ്ധിമുട്ടാണ്. ആ ഒരു ഗ്ലേസും കിട്ടില്ല. അരങ്കൊമ്പിന് വേറെ അട്രാക്ഷൻ ഒത്തിരി ഉണ്ട് കേട്ടോ, പക്ഷേ ഈ ഒരു കുഴപ്പമുണ്ട്. ഈ പാൽ നിറം ഇതിലേക്ക് എത്തുന്നില്ല, എത്താൻ ബുദ്ധിമുട്ടാണ്. സ്വഭാവത്തില് ഈ 91 ശേഷം ഇത്രയും കാലം ഈ ഒരു കാലഘട്ടത്തിനിടയിൽ നിങ്ങളുടെയൊക്കെ ഒരു ഓർമ്മയില് ഇവൻ എപ്പോഴെങ്കിലും നമ്മളൊരു സൂക്ഷിക്കുക അല്ലെങ്കിൽ എന്നെ ശ്രദ്ധിച്ചോളുക, ഞാൻ നിങ്ങളുടെ ഇടയിൽ ഒരു ചെറിയ ഒരു കുഴപ്പം സൃഷ്ടിക്കാൻ പോകുന്നു എന്ന് തോന്നിയ ഒരു നിമിഷം അല്ലെങ്കിൽ മുഹൂർത്തം ഏതായിരിക്കും? അല്ല, ഒരു മുഹൂർത്തമല്ല, ഓരോ വർഷവും ഇവൻ കാണിക്കുന്ന ചില സിഗ്നൽസ് ഉണ്ട്. അതായത് ഒരു 14 എന്ന് പറയുന്ന വിഷു വരെ പുള്ളി കാമൻ കോയറ്റാണ്. വിഷു കഴിഞ്ഞാൽ കുറഞ്ഞ കണ്ണം പെട്ടെന്ന് കയറും, കയറിയിരിക്കും. അത് അവൻ്റെ ഒരു നീരിൻ്റെ സമയമാണത്, സിംപ്റ്റം നമുക്ക് മസ്തിൻ്റെ സമയമാണ്. അപ്പം അതിൻ്റെ സിഗ്നൽ തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യം അവൻ കാണിക്കുന്നത് സൂക്ഷിക്കേണ്ടെന്ന് പറഞ്ഞാൽ രണ്ടാം പാപ്പാനാണ് സൂക്ഷിക്കേണ്ടത്. രണ്ടാം പാപ്പാനോട് നേരായിരിക്കും ആദ്യത്തെ, അവനെ ആദ്യം ഓടിക്കും. അത് ആദ്യത്തെ സിഗ്നലാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ സൂക്ഷിക്കുക, എന്നെ നീ സൂക്ഷിച്ചോണമെന്ന് ഒന്നാം പാപ്പാന് കൊടുക്കുന്ന വാണിംഗ് ആണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ പാപ്പാൻ്റെ സാന്നിധ്യത്തിൽ നമ്മളൊക്കെ ആഹാരം കൊടുക്കുകയോ വിളിക്കുകയൊക്കെ ചെയ്യാം, വിളി കേൾക്കും. രണ്ടാമത്തെ നമ്മൾ ഒരു ഈ സിഗ്നൽ വന്നു കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം അതിൻ്റെ പിറ്റേ ദിവസം ഒരു കുറേശ്ശെ ഒലിക്കാൻ തുടങ്ങും. അന്നേരം നമുക്ക് എഴുന്നള്ളിപ്പ് നടത്താം. അപ്പോഴും നടത്താം. ഓഹോ, ഈ ആനയ്ക്ക് ഒരു പ്രശ്നമില്ല. ആ ഒരു സമയത്ത് ശേഖരന് പേടി കൂടുതലാന്നേ ഉള്ളൂ. മറ്റാനയൊക്കെ പേടിയാണ്, കാണുന്നവരെയൊക്കെ പേടിയാണ്, എല്ലാം പേടിയാണ്. മനുഷ്യനെ മാത്രം പേടിയില്ല, അവനെ ഓടിക്കും. സാധാരണക്കാരെ ഓടിക്കും, രണ്ടാം പാപ്പാനെ ഓടിക്കുന്നു പറഞ്ഞല്ലോ. ആ നിലവിൽ പണ്ടൊക്കെ ഒരു 4-5 വർഷം മുമ്പ് വരെ ലോറിയിൽ കയറാൻ ബുദ്ധിമുട്ടായിരുന്നു. തൃശ്ശൂരൊക്കെ എഴുന്നള്ളിപ്പ് കഴിഞ്ഞാൽ ഈ വിഷു സമയത്ത് മിക്കവാറും അവിടെ ആയിരിക്കും. തൃശ്ശൂര പാലക്കാട് നടന്നാണ് ഇവിടെ വരാറ്. ഈ ഒലിച്ചുകൊണ്ടിരിക്കുന്ന നടന്നു പോരും. വാഹനങ്ങളൊന്നും ഒന്നുമില്ല. ഒന്നാം പാപ്പാനെ പരിപൂർണ്ണ വിശ്വാസമാണ് പുള്ളിക്ക്. ഇവിടെ വന്ന് ഒരാഴ്ച വേണമെങ്കിൽ രണ്ടുമൂന്ന് മരമൊക്കെ എടുക്കാം. അതും കൂടി ആവാം. മരം എടുക്കുമ്പോൾ ഈ തലയൊക്കെ ഒന്ന് കുലുങ്ങും. കുറച്ചുകൂടിയൊക്കെ അതെ. മരം എടുത്തു കഴിഞ്ഞിട്ട് ഒരു ഒരാഴ്ച സൂക്ഷിച്ചു കഴിഞ്ഞിട്ട് അതിനുശേഷം മരം കുത്തിയാൽ, പണിയാനായിട്ട് വക്ക കെട്ടിയ മരം എടുത്തിട്ട് കുത്തുകയാണെങ്കിൽ കെട്ടുറച്ചൂന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരുത്തിനെ കൊണ്ട് അടുപ്പിക്കില്ല. ഈ ഒന്നാം പാപ്പാനെ അല്ലാതെ വെള്ളമൊക്കെ കൊടുക്കാം, ദൂരെന്നൊക്കെ മിണ്ടാൻ പാടില്ല. ഉണ്ടിയാ തുമ്പിയിട്ട് കൊമ്പയിലും അടിച്ച എന്താന്നറിയോ, ഓ പേടിയായി. ശേഖരനായിരിക്കില്ല, ശേഖരനല്ല. ആ ശേഖരനൊന്നും നമ്മൾ കണ്ടിട്ടില്ല അങ്ങനെ ഒരു മുഖം. അത്ര ക്രൂരമായി കണ്ണൊക്കെ ചോന്ന് ഇതിനെ ഒലിച്ചോണ്ടേയിരിക്കല്ലേ. കഥകളിയിലൊക്കെ നമ്മൾ ഭീഭത്സ രൂപം എന്നൊക്കെ പറയുന്നതിന്റെ ഭീമന്റെ അവസ്ഥയായിരിക്കും അല്ലേ? പക്ഷേ ഒരു പഴം കൊടുത്തതിന്റെയോ ഉരുണ്ട ശർക്കര മേടിച്ചു കൊടുത്തതിൻ്റെയോ പേരിൽ അവനിനി ആയുസുള്ള കാലം വരെ തങ്ങളുടെ കരവലയത്തിൽ ഒതുങ്ങുന്ന മാടപ്പിറാവായിരിക്കും എന്ന ചിന്തയിൽ കയ്യിൽ പറ്റിയ ശർക്കരയുടെ അവശിഷ്ടം അവൻ്റെ മുഖത്ത് തേക്കാൻ ചെന്നാൽ ശേഖരൻ്റെ സ്വഭാവം മാറിയെന്നു വരും. പിള്ളേരുകളി പോലെ തട്ടാനും മുട്ടാനും വരുന്നതൊന്നും ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലല്ല നമ്മുടെ ഈ ശേഖരൻ തിരുമേനി എന്ന് ചുരുക്കം. കേരളത്തിൻ്റെ ആനച്ചരിത്രം എടുത്താൽ അതിൽ ലക്ഷണകാന്തിയുടെ സൂര്യപ്രഭാവൻ എന്ന നിലയിൽ എല്ലാ കാലത്തേക്കുമായി ഇടം പിടിച്ചിട്ടുള്ള മംഗലാംകുന്ന് ഗണപതി ഉൾപ്പെടെ ഒട്ടേറെ ഗജകേസരികൾ അരങ്ങുവാണിട്ടുള്ള കാഞ്ഞിരക്കാട് തറവാട്, ഗണപതി ഉൾപ്പെടെ പലരെയും ഓരോരോ കാലത്തായി കൈമാറ്റം ചെയ്തിട്ടുണ്ടെങ്കിലും ഒരിക്കലും കൈവിട്ട് കളയാതെ എല്ലായ്പ്പോഴും ചേർത്ത് നിർത്തിയിട്ടുള്ള ആനയാണ് ശേഖരൻ എന്ന് പറയുമ്പോൾ അതവൻ്റെ സ്വഭാവ മഹിമയ്ക്കുള്ള സർട്ടിഫിക്കറ്റ് തന്നെയാകുന്നുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ശേഖരൻ്റെ ജീവിതം പകർത്തുവാനെത്തുമ്പോൾ കോട്ടയം ജില്ലയിലെ കുറവിലങ്ങാടിനടുത്തുള്ള കാഞ്ഞിരക്കാട്ട് തറവാട്ടിൽ ശേഖരൻ്റെ ഗുണഗണങ്ങളും കാഞ്ഞിരക്കാട്ട് തറവാടിൻ്റെ ആനച്ചരിതങ്ങളും എണ്ണിപ്പറഞ്ഞ് അവിടുത്തെ നാട്ടുവഴികളിലൂടെയും നാൽക്കവലകളിലൂടെയും ശേഖരനൊപ്പം ഞങ്ങൾക്ക് വഴികാട്ടുവാൻ പ്രിയപ്പെട്ട ബാബു നമ്പൂതിരി സാർ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. ഈ തറവാട്ടിലെ ആനയായതുകൊണ്ടാണ് ഇവന് കാഞ്ഞിരക്കാട്ട് ശേഖരൻ എന്നുള്ള പേര് വരുന്നത് അല്ലേ? ശരിക്കും ഇവനെ കണ്ടെത്തുന്നത് മംഗലാംകുന്ന് ഗണപതി, ഇന്നത്തെ മംഗലാംകുന്ന് ഗണപതി, അന്ന് ഇവിടെ കാഞ്ഞിരക്കാട്ട് ഗണപതി. അപ്പൊ കാഞ്ഞിരക്കാട്ട് ഗണപതിയെ നമ്മൾ ഇവിടുന്ന് വിൽപ്പിച്ചതിന് ശേഷമാണ് ഇവനെ കണ്ടെത്തുന്നത്. എങ്ങനെയായിരുന്നു ഇവൻ ഈ തറവാട്ടിലേക്ക് എത്തുന്നത്? അതൊരു വളരെ യാദൃശ്യമായ സംഭവമായിരുന്നു. മംഗലാംകുന്ന് ഗണപതിയെ കൊടുത്തതിന് ശേഷം നമ്മൾ
ഞങ്ങൾ തുടങ്ങിയ പ്രധാനമായിട്ട് അച്ഛൻ്റെ കൂടെ ഈ ആനയെ കാണാനും അതിനെ ഈ ക്രയവിക്രയ സംഭവത്തിലെല്ലാം അച്ഛൻ്റെ ഉത്തമ സുഹൃത്തായ മറ്റൊരാളുണ്ട്, ദാമോരൻ ചേട്ടൻ. ദാമോരൻ ചേട്ടനെ ഞങ്ങൾ വിളിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സഹോദരി ഭർത്താവിൻ്റെ അച്ഛനാണ്. അച്ഛാ, അത് പിന്നീടുണ്ടായൊരു ബന്ധമാണ്. അതിന് മുമ്പ് തന്നെ അവർ ക്ലോസ് ആണ്. ഇപ്പം ഇദ്ദേഹവും അച്ഛനും എപ്പോഴും കമ്പനിയാണ്. ആനക്കാര്യത്തിലും കഥകളിക്കാരും ഉത്സവങ്ങളായ ഉത്സവങ്ങൾ, കഥകളി ഉള്ളിടത്തെല്ലാം പോകും, ഒരുമിച്ച് പോകുക. ആനയുള്ള പൂരങ്ങളിലെല്ലാം പോകും. ഓരോ ആനയുടെ പേരും അതിൻ്റെ ചരിത്രങ്ങളും എല്ലാം കാണാപ്പാടാണ് അവർക്ക്. അപ്പം ഈ ഗണപതിയെ വിറ്റ് കഴിഞ്ഞപ്പം ഗണപതിക്ക് ഒപ്പമില്ലെങ്കിൽ കൂടിയും ഒരു നാടനാനെ തറവാട്ടിലേക്ക് വേണം എന്ന് തീരുമാനിച്ചു. അങ്ങനെ ഒരു യജ്ഞമായിരുന്നു. കൂടെ നമ്മളുണ്ട് സാരഥിയായിട്ട്, വണ്ടി ഓടിക്കാൻ. അങ്ങനെ പോയി പോയി പല എരുമേലി ഇങ്ങനെ പല സ്ഥലങ്ങളിലും ഈ കാണാ മൂലകളിലെല്ലാം ആനയെ അന്വേഷിച്ച് പോവുക. അധികം പ്രശസ്തിയുള്ള സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അത് ആരെങ്കിലും കൊടുക്കാൻ പോയിട്ടുണ്ടാവുക. അപ്പം അങ്ങനെ ശ്രദ്ധിക്കപ്പെടാതാണ്. ഈരാറ്റുപേട്ട സൈഡിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ തോട്ടിൽ രണ്ടാനെ കുളിക്കുന്നു. കുളി കഴിഞ്ഞിട്ട് നിൽക്കുക, വെള്ളം കോരി ഒഴിക്കുക. അപ്പം അവിടെ ഇവനും നിൽക്കുന്നുണ്ട്, വേറെ ഒരു കണ്ണൻ എന്ന് പറഞ്ഞ് വേറൊരു ആനയും നിൽക്കുന്നുണ്ട്. അപ്പം പെട്ടെന്ന് ഈ ആനയെ തിരിഞ്ഞ് നോക്കി ശ്രദ്ധിച്ച് കഴിഞ്ഞപ്പോൾ നല്ല പെരുമുഖം മെച്ചം പറഞ്ഞു. അപ്പോൾ ഞങ്ങളെല്ലാം ഇറങ്ങി ശ്രദ്ധിച്ചു. ഇപ്പം ഇത് ആരുടെ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞു. പന്തളത്തുകാരനെ ഒരു പത്താൻകുട്ടി രാഘവൻ എന്ന് പറഞ്ഞ് അദ്ദേഹം അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ ആണ് ആനയെ പണിക്കോട്ട് കൊണ്ടുവന്നതാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആനയെ കൊടുക്കുമെന്നൊക്കെ ചോദിച്ചു. ഏയ് കച്ചവടമായി എന്ന് പറഞ്ഞു ആനക്കാരൻ. കച്ചവടം കഴിഞ്ഞു പോയി. ആ പിന്നെ നോക്കിയിട്ട് കാര്യമില്ലല്ലോ. ഏതായാലും ഒരു നോട്ടബിൾ വസ്തുവായിട്ട് അതിനെ അപ്പം തന്നെ മനസ്സിൽ കോറിയിട്ടു കുറിച്ചിട്ടു ഞങ്ങൾ പോവുകയും ചെയ്തു. ഒരു ഒരാഴ്ച കഴിഞ്ഞിട്ട് പിന്നെ ഈ ആനയെ കൊടുത്തോ ഇല്ലെന്നുള്ളത് ശരിയാണോ എന്ന് അറിയാനായിട്ട് പത്താൻകുട്ടി രാഘവൻ എടുത്തു പോയി. അപ്പോൾ അച്ഛനില്ല, ഇല്ല ഞാനും എൻ്റെ അളിയനും പി ഡി കെ എന്ന് പറയുന്ന എൻ്റെ സഹോദരി ഭർത്താവ്. ഞങ്ങളവിടെ ചെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ കൊടുത്തു എന്ന് പറയാനല്ലോ, ഒരു എഗ്രിമെൻറ്റ് വഴിയിരുന്നു. അവനൊരു 10,000 രൂപയോ ടോക്കൺ അഡ്വാൻസ് എന്ന് പറയുന്നത്. രണ്ട് മാസം ഒരു കച്ചവടം നടത്തിക്കൊള്ളാം, ഇല്ലെങ്കിൽ 10,000 രൂപ വേണ്ട പോട്ടെ എന്ന് പറഞ്ഞ് ഇവിടെ ഒരു വെള്ളത്താളിൽ എഴുതി തന്നിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. നമുക്ക് നോക്കിയാൽ കൊള്ളാവുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു മാസം ഇവിടെ വെയിറ്റ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് അവൻ നടത്തിയില്ലെങ്കിൽ നമുക്ക് നടത്താം. അപ്പോൾ ഒരു മാസത്തേക്ക് മിണ്ടാതെ അനങ്ങാതെ ഇരുന്ന് കൃത്യം ഒരു മാസം ആകുന്ന ആ ദിവസം, അതിൻ്റെ പിറ്റേ ദിവസം നമ്മൾ നമ്മൾ ചെന്നു. അപ്പോൾ അവൻ കാശ് കൊടുത്തിട്ടില്ല. ആ ആനക്കാരൻ അറിയാതെ ഇയാൾ പറഞ്ഞ കാശ് കൊടുത്ത് മേടിക്കും. അയാൾ ആവശ്യപ്പെട്ട് കൊടുത്തപ്പോഴേ. അപ്പം നമ്മൾ കാണുമ്പോഴത്തേക്കും ഒരു ഒറ്റനോട്ടത്തിൽ ഇവൻ്റെ പെരുമുഖം മാത്രം വരുന്നല്ലോ നമ്മളെ സംബന്ധിച്ചുള്ള ആദ്യത്തെ ഒരു അട്രാക്ഷൻ. ആദ്യം ഞങ്ങൾ പാസ് ചെയ്യുമ്പോൾ പെരുമുഖം മാത്രം ശ്രദ്ധിച്ചിട്ടുള്ളൂ, വെള്ളത്തിൽ നിൽക്കുന്നതിനല്ലേ. പിന്നെ നമ്മൾ ആനയെ കൂടുതൽ ശ്രദ്ധിച്ചു. നമ്മൾ ആ ഇന്ന ആളാണെന്ന് അറിയിക്കാതെ ചെന്ന് പലരെയും പറഞ്ഞു വിട്ട ആനയുടെ സ്വഭാവവും പണിക്കാര്യം മറ്റേ തുമ്പി സ്വഭാവം എല്ലാം അന്വേഷിച്ചു, കൂടുതൽ പഠിച്ചു. അതിനുശേഷമായി ഒരു മാസത്തെ സമയം ഉണ്ടായിരുന്നു, അതിനുശേഷമാണ് പോയി. അപ്പം ഇപ്പം ഇന്ന് കാണുന്ന ഒരു അട്രാക്ഷൻ ഒന്നും അന്ന് ആനയ്ക്ക് ഉണ്ടായിരുന്നില്ല. ഈ പെരുമുഖം ഉണ്ടായിരുന്നു, തുമ്പി ഉണ്ടായിരുന്നു, ഇങ്ങനെ തിരക്കേടില്ലാത്ത കണ്ണിൻ്റെ ഒരു നിറം, ഒരു തേനിൻ്റെ നിറമുണ്ട് ഇവന് കണ്ണിന്. അതൊരു വിശേഷമായിട്ടാണ് വച്ചിരിക്കുന്നത്. പിന്നെ ഇവൻ്റെ ഒന്ന് എടുത്തു പറയാവുന്ന ഇവനെ ആളുകൾ നമ്മൾ അമ്പലപ്പറമ്പിലൊക്കെ അറിയപ്പെടുന്ന അപരനാമം തന്നെ വെളുത്ത് വെളുത്ത വെളുത്ത രോമേ ഉള്ളൂ. കറുത്ത രോമം നമ്മൾ വളരെ അരിച്ചു പറിക്കാല്ലേ കാണുന്നത്, അങ്ങനെ ആയിരുന്നു. ആ പൂവാലൻ എന്ന് വിളിക്കാറില്ല, അന്ന് വടക്കോട്ട് ചെന്നതിന് ശേഷം പൂവാലൻ എന്നുള്ള പേര് വന്നത്. വടക്കന്മാരാണ് ഈ പേര്, വടക്കന്മാരാണ് ഈ പേര് കൊടുത്തത്. അവനിപ്പം വടക്കൊക്കെ കലണ്ടറൊക്കെ അടിക്കുമ്പോൾ കാഞ്ഞിരക്കാട് ശേഖരൻ എന്ന് വെച്ചിട്ട് ബ്രാക്കറ്റിൽ പൂവാലും കൂടി ഇട്ടാലേ എഴുതി പൂവാലാനാ പൂവാലാനാന്നേ അറിയുള്ളൂ. ബാബു നമ്പൂതിരി സാർ മാത്രമല്ല, 8 ആൺമക്കളും 2 പെൺകുട്ടികളുമായി 10 മക്കൾക്ക് ജന്മം നൽകിയ ബാബു നമ്പൂതിരി സാറിൻ്റെ അമ്മ ശ്രീദേവി അന്തർജനവും ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ കാഞ്ഞിരക്കാടൻ കഥകൾ ഒരിക്കൽ കൂടി ആനപ്രേമികൾക്ക് മുന്നിലേക്ക് എത്തിക്കുമ്പോൾ ശ്രീദേവി അന്തർജനവും അവരുടെ ഇളയ മകനായ വാസവനും ഇന്ന് ശേഖരനും നമുക്കും സ്വന്തമായ ഈ ലോകത്തില്ല എന്നതാണ് സത്യം. കാഞ്ഞിരക്കാട്ട് മന നിൽക്കുന്ന പ്രദേശം ഒരു കാലത്ത് കാഞ്ഞിരമരങ്ങൾ നിറഞ്ഞ കാടുകളായിരുന്നതിനാലാവണം കാഞ്ഞിരക്കാട്ട് മനയെന്ന പേര് കിട്ടിയത്. പക്ഷേ ആ കുടുംബത്തിനും അവരുടെ കുടുംബക്ഷേത്രത്തിലെ ഉപാസനാമൂർത്തിക്കും ആദ്യം മുതൽക്ക് തന്നെ ആനകളുമായി അഭേദ്യമായ ഒരു ബന്ധമുണ്ടായിരുന്നു എന്നതാണ് ഐതിഹ്യം. കാഞ്ഞിരക്കാട്ട് പടിഞ്ഞാറ്റേ മനയിലെ നീലകണ്ഠൻ നമ്പൂതിരി ആദ്യമായി വാങ്ങിയ ആന ഒരു രാമചന്ദ്രനായിരുന്നു. അന്നത്തെ ആനയുടെ വില 4,500 രൂപ എന്ന് കേൾക്കുമ്പോൾ ഇന്ന് അത്ഭുതം തോന്നിയേക്കാം. പക്ഷേ അന്നത്തെ ആ 4,500 രൂപയ്ക്ക് ഏക്കർ കണക്കിന് സ്ഥലങ്ങളോ കിലോ കണക്കിന് സ്വർണമോ വാങ്ങുവാൻ കഴിയുമായിരുന്നു എന്നതുകൂടി കൂട്ടി വായിക്കുമ്പോഴാണ് 4,500 എന്നത് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇമ്മിണി വലിയൊരു ആനമുട്ടൻ വില തന്നെയായിരുന്നു എന്ന് നമുക്ക് ബോധ്യമാവുന്നത്.
കുടുംബത്തിൽ എനിക്ക് ഓർമ്മ വയ്ക്കുമ്പോൾ എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇവിടെ അച്ഛനാന വാങ്ങിക്കുന്ന എനിക്കൊരു ഒരു ഞാൻ 4 ക്ലാസ് പഠിക്കുമ്പോഴാണ്. അതിനു മുമ്പ് തന്നെ ആന ഉണ്ടായിരുന്നു, അത് നമുക്ക് കേട്ട് കേൾവിയുള്ളൂ, നേരിട്ടറിയില്ല. കാരണം ഇവിടെ നമുക്ക് ആയിട്ട് ഒരു കുടുംബക്ഷേത്രമുണ്ട്, ഗണപതി മുഖ്യപ്രതിഷ്ഠയായിട്ടുള്ള. അങ്ങനെയുള്ള ക്ഷേത്രങ്ങൾ സ്വതേ അപൂർവമാണ്, ഗണപതി ഉപദേവ ആയിട്ടാണ് സാധാരണ വരും. അധിക ക്ഷേത്രങ്ങൾ ഇത് മുഖ്യമായിട്ടും ഗണപതിയുടെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണ്. ഒരു ജലാശയം ഉണ്ട്, ആ ജലാശയത്തിൻ്റെ ഉള്ളിലായിരുന്നു, എന്നിട്ടെടുത്ത് കരയ്ക്ക് പ്രതിഷ്ഠിച്ചു എന്നാണ് സങ്കല്പം. അപ്പോൾ ആ ജലാശയത്തിൽ ഇപ്പോഴും നമ്മൾ പറയുക ഒരു ഒരു പ്രത്യേക പ്രദേശത്തവിടെ കരിമുണ്ടം ദേവരുണ്ട് എന്ന് പറയും. അങ്ങനെയായിരുന്നു ഇവിടുത്തെ നാട്ടിൽ. അപ്പോൾ ആളുകൾ അങ്ങോട്ട് നീന്തണം, അവിടെ പോകണ്ട, അവിടെ കരിമുണ്ടം ദേവരുണ്ട് പറയും. കരിമുണ്ടം ദേവർ കരി മീൻസ് ആനയാണ്. അപ്പോൾ ഗണപതി ആനയാണല്ലോ, അതുകൊണ്ടായിരിക്കും ആ എന്താ പറയുക ചരിത്രാദി എന്ന് പറയാം. അത്ര മുമ്പ് മുതൽക്കേ ഈ ക്ഷേത്രമുണ്ട്, ആനയുണ്ട്. അങ്ങനെ 3 ആനകളുടെ കഥകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആദ്യമായിട്ട് ഞാൻ 4 ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഇവിടെ അച്ഛൻ ആദ്യം ആന മേടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത് രാമേന്ദ്രൻ എന്ന് പറഞ്ഞൊരു ആന കാലടിയും അന്ന് ഞാനിപ്പോഴും ഓർക്കുന്നു. അതിന് അന്നത്തെ വില 4500 റുപ്യയാണ് അന്നത്തെ വില. അങ്ങനെ വാങ്ങിച്ചുകൊണ്ടും പിന്നെ ഒരുപാട് ആനകൾ കോന്നി കൂട്ടിയിൽ നിന്ന് കഷ്ടിച്ച് പുറത്തിറക്കിയ ആന, ഒരു വടി അങ്ങ് നീട്ടി കൊടുത്ത ആന തുമ്പിക്കൊണ്ടാകുമ്പോൾ പിടിക്കും, നമ്മളിങ്ങോട്ട് കൊണ്ട് അങ്ങനെയുള്ള ഒരുപാട് ആനകൾ മറിഞ്ഞ് 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 വന്നിട്ടുണ്ട്. എല്ലാ പോർക്കല്ല, പ്രധാനമായിട്ടുള്ളത് ഗണപതി തന്നെയാണ്. പോപ്സൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു ഇപ്പോഴത്തെ മംഗലാകുന്ന ഗണപതി, അതാണ് പിന്നെ പ്രധാനമായിട്ട് പറയാനുള്ള ആനകളിൽ ഒന്ന്. പലതും ഉണ്ടതുപോലെ. അത് കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ ശേഖരനാണുള്ളത്. ശേഖരനാണ് കുടുംബത്തിൻ്റെ. കയ്പിൻ്റെ പാരമ്യം അഥവാ അങ്ങേയറ്റം എന്നാണ് കാഞ്ഞിരം അറിയപ്പെടുന്നത്. എന്നാൽ കാഞ്ഞിരക്കാട്ട് മനയിലേക്ക് എത്തിച്ചേർന്ന ശേഖരൻ എന്ന പൂവാലൻ അവൻ്റെ ജീവിതത്തിൽ ഇതുവരെ അയ്യോ മതിയായ എന്ന മട്ടിൽ മടുപ്പിൻ്റെയും വെറുപ്പിൻ്റെയും കയ്പ്പുനീർ അവൻ്റെ ഉടമകളെ കുടിപ്പിച്ചിട്ടില്ല. അക്കാലത്തെ മോഹവിലകെടുത്ത് സ്വന്തമാക്കിയ മംഗലാകുന്ന് ഗണപതിയെ മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും മംഗലാകുന്നുകാർക്ക് വിൽപ്പന നടത്തിയ ശേഷം നല്ലൊരു നാടനാനയ്ക്കായുള്ള അന്വേഷണത്തിൻ്റെ അവസാനമാണ് കാഞ്ഞിരക്കാട്ടുകാർ ശേഖരനിലേക്ക് എത്തിച്ചേരുന്നത്. ഒരിക്കൽ തൃശൂർ ചൂണ്ടലിനടുത്തുള്ളൊരു തടിമില്ലിൽ സദാസമയവും മില്ലിലെ അറക്കപ്പൊടിയിൽ പൊതിഞ്ഞ് സമയത്തിന് വെട്ടാത്ത കൊമ്പുകളും വളർന്ന് പല സിനിമകളിലും നമ്മൾ കാണാറുള്ള ബാബു നമ്പൂതിരിയുടെ കഥാപാത്രങ്ങളെപ്പോലെ ഒരു അയ്യോഭാവം പിടിച്ച ആനയായി നിന്നിരുന്നവനാണ് ഇന്നത്തെ ഈ ശേഖരൻ. അക്കാലത്ത് ഗുരുവായൂർ ദേവസ്വത്തിൽ നിന്നും റിട്ടയർ ചെയ്ത കൊപ്പം ഉണ്ണി എന്ന ആനക്കാരനായിരുന്നു ശേഖരന്റെ ചട്ടക്കാരൻ. പിന്നീട് അവിടെ നിന്ന് നടക്കൽ വർക്കി എന്നൊരാൾ ശേഖരനെ മേടിക്കുന്നു. കുറച്ചുകാലം അവിടെ കഴിച്ചുകൂട്ടി കഴിഞ്ഞപ്പോൾ മറ്റൊരാളെത്തി. ശബരിമലയിലെ വലിയ ലേലങ്ങൾ ഉൾപ്പെടെ ഏറ്റെടുത്തിരുന്ന വ്യവസായ പ്രമുഖനായ പത്താംകുറ്റി രാഘവൻ. പിന്നീട് അവിടെ നിന്നാണ് ശേഖരൻ കാഞ്ഞിരക്കാട്ട് പടിഞ്ഞാറ്റമനയിൽ എത്തിച്ചേരുന്നത്. ഞാൻ രണ്ട് രീതിയിൽ കാണുന്നത്, ഒരു പോസിറ്റീവായിട്ടും ചെറിയ ചില നെഗറ്റീവ് സൈഡും അതിനകത്തുണ്ട്. രണ്ടും കൂടെ നമുക്ക് കാണാമല്ലോ. പോസിറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ ആനകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാംസ്കാരിക ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം. മറ്റു സ്ഥലം പല സ്ഥലങ്ങളും അത്ര ഉണ്ടോ എന്നറിയില്ല. ഉണ്ടെങ്കിൽ തന്നെ അതിൽ കൂടുതൽ ഏറ്റവും കൂടുതൽ കേരളത്തിലാണ്. കേരളമാണ് ഏറ്റവും അധികം. കേരളമാണ്. അതെ, കാരണം ഉത്സവങ്ങൾക്ക് ഈ രീതിയിൽ ഉപയോഗിക്കുന്നു, അതിൻ്റെ ചമയങ്ങളുടെ ആ ഒരു ഭംഗിയും അത് അറേഞ്ച് ചെയ്ത് നിർത്തുന്നതിൻ്റെ പ്രത്യേകം ഇതൊക്കെ അത് ശാസ്ത്രീയമായിട്ട് ചെയ്യുന്നത് കേരളത്തിലാണ്. മൊത്തം ക്ഷേത്രങ്ങളുടെ കാര്യത്തിലുള്ള പോലെ തന്നെ ആ നിലയ്ക്ക് പിന്നെ ഇതൊരു സാംസ്കാരികമായ ഒരു വളരെ ഒരു ഒരു എന്താ പറയുക ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഇതിൽ നിന്ന് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വേറൊരു തരത്തിൽ നോക്കിയാൽ ടൂറിസത്തിന് വളരെ പ്രയോജനം ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. വളരെ ആകർഷണം കൊടുക്കാൻ പറ്റാത്ത പ്രത്യേകിച്ച് 82 ഏഷ്യൻ ഗെയിംസിൽ അതിന് ഞാൻ പോയിരുന്ന റിപ്പോർട്ട് ഡൽഹിയിൽ അന്ന് അവിടെ പൂരം അവതരിപ്പിച്ചു. അതെ, ഇവിടുന്ന് ആനകളെ കൊണ്ടുപോയിട്ട് അപ്പുവടക്കം ഏഷ്യയുടെ അപ്പുവടക്കം അപ്പുവടക്കമുള്ള ആനകളെ നടന്നു. അപ്പോൾ അന്ന് ഈ വന്ന ഈ അത്ലറ്റുകളടക്കമുള്ള വന്ന ആളുകളെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച് ഈ കേരളത്തിൽ നിന്നുള്ള ഈ ആന പൂരത്തിൻ്റെ അതായിരുന്നു ഏറ്റവും ആകർഷിച്ചത്. അപ്പോൾ ആനയൊന്ന് തൊട്ട് നോക്കാനും അടുത്ത് പോയി ഇതെന്താണെന്ന് കാണാനൊക്കെ ഭയങ്കര ഒരു 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 ക്രേസ് ആയിരുന്നു ആളുകൾക്ക്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ജനത്തിനെ ആകർഷിക്കുന്ന ഒന്നാണ് ആ ഒരു രീതിയിൽ. വളരെ നല്ലതാണ് ആനകളെ കൊണ്ടാവുന്ന ആ ഒരു താരപരിവേഷവും കാര്യങ്ങളൊക്കെ. പക്ഷെ അത് പറയുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞ വേറൊരു വശത്ത് അതിന് നെഗറ്റീവ് സൈഡുള്ള എന്താണെന്ന് വെച്ചാൽ അടുത്ത കാലത്തിനെ സംഭവിച്ചൊരു ആനയുടെ അടുത്ത് പെരുമാറി പരിചയമുള്ളതുകൊണ്ട് പോയിട്ട് തന്നെ തന്നെ പോയി ഭക്ഷണം കൊടുക്കാൻ ആനയുടെ അടുത്ത് ചെന്നിട്ട് ആന കൊന്നൊരു സ്ത്രീയുടെ അപ്പോൾ ഇത് എവിടം വരെ ഈ ആനയോടുള്ള പ്രേമം ഏത് അളവ് വരെ പോകാമെന്നുള്ളതിനെ കുറിച്ചൊരു ധാരണ ആളുകൾക്കില്ലെങ്കിൽ
ഇതൊരു നമ്മളെപ്പോലെ ഒരു സാമാന്യ ബുദ്ധിയുള്ള അല്ലല്ലോ ആന. പ്രത്യേകിച്ച് കേരളത്തിലെ എപ്പോഴാണ് അതിൻ്റെ ഒരു സ്വഭാവം മാറുന്നോ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സംശയം തോന്നിയാൽ മതി, ആ സംശയം തോന്നാതെ അങ്ങനെ ചെയ്യാമെന്നോ, ഇതൊന്നും അറിയാൻ മേലാതെ ആരാധന വരുമ്പം അത് അപകട സാധ്യത വളരെയധികം കൂടുന്നുണ്ട്. പിന്നെ ഇപ്പോൾ പകൽപ്പൂരങ്ങൾ ഒരുപാടായി വരുന്നു. പകൽപ്പൂരങ്ങൾ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസത്തേക്ക് ഉണ്ടാകും ഒരു കണക്കൊന്നുമല്ല, ഈ സ്ഥലപരിമിതി അത് നോക്കിയിട്ട് ആനകളുടെ എണ്ണം അനുവദിക്കുന്നത് ശരിയാണ്. സത്യത്തിൽ ഞാൻ പല സ്ഥലങ്ങളിലും അടച്ചു കെട്ടിയുള്ളൊരു മൈതാനത്തിനുള്ളിൽ പത്തോ അഞ്ചോ പത്തോ മുപ്പോ ആനകൾ നിൽക്കുമ്പോൾ ഉണ്ടാകാവുന്ന എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുന്ന അസൗകര്യങ്ങളില്ലേ, ആളുകൾക്ക് ഒന്ന് ഓടി മാറാൻ പോലും അങ്ങനെയുള്ള ചില നെഗറ്റീവ് സൈഡുണ്ട്. അത് മനസ്സിലാക്കി അതിൻ്റെ രീതിയിൽ അത് കൈകാര്യം ചെയ്യാമെങ്കിൽ വളരെ നല്ലൊരു മാറ്റം അന്തർദേശീയ തലത്തിൽ തന്നെ കേരളത്തിന് വളരെയധികം അല്ലേ. കേരളം കേരളത്തിന് നമുക്ക് ഏറ്റവും നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന സംഭവം ഇത് തന്നെ ആയിരിക്കും. ആനയും നമ്മുടെ സാംസ്കാരിക പൈതൃകങ്ങളുടെ ഈ ഒരു ഭാഗം തന്നെ ആയിരിക്കും. കാര്യമായ കെട്ടിയഴിക്കലുകൾ കൂടാതെ തന്നെ പുതിയ പാപ്പാന് ചുമതല ഏറ്റെടുക്കാൻ കഴിയുന്ന ആന എന്നതാണ് ശേഖരന്റെ പ്രധാന സവിശേഷത എന്നതാണ് ബാബു നമ്പൂതിരി സാറിന്റെ ഭാഷ്യം. മോനിപ്പള്ളിക്കടുത്തുള്ള ആറ്റിക്കൽ സ്വദേശിയായ കുഞ്ഞിരാമൻ നായരായിരുന്നു കാഞ്ഞിരക്കാട്ടേക്ക് എത്തിയ ശേഷമുള്ള ഇവന്റെ പ്രധാന പാപ്പാൻ. കാര്യമായ തട്ടും മുട്ടുമൊന്നും കൂടാതെ വെറും ഒരു ഉണ്ട ശർക്കര കാറ്റ് പ്രലോഭിപ്പിച്ചാണ് കുഞ്ഞിരാമൻ നായർ ആദ്യത്തെ പ്രാവശ്യം പൂവാലിനെ വശപ്പെടുത്തിയത്. കുഞ്ഞിരാമൻ നായരുടെ മകനായ രാജൻ നായരായിരുന്നു ഞങ്ങൾ ഒന്നാം ഘട്ടത്തിൽ ചിത്രീകരണത്തിനെത്തുമ്പോഴും പിന്നീടങ്ങോട്ട് ഒട്ടനവധി ഉത്സവങ്ങളിൽ കാണുമ്പോഴുമൊക്കെ കാഞ്ഞിരക്കാട്ട് ശേഖരന്റെ ചുമതലക്കാരൻ. കാഞ്ഞിരക്കാട്ട് വീട്ടിലേക്ക് എത്തിച്ചേർന്ന ആദ്യകാലങ്ങളിൽ ഉത്സവ സീസണിൽ ആനയെ തൃശൂർ മേഖലയിലാണ് പാട്ടത്തിന് കൊടുത്തിരുന്നത്. അന്ന് തൃശൂർ ടൗണിനടുത്തുള്ള തിരുവമ്പാടി ദേവസ്വം മുഖം ആരാത്ത് പറമ്പിലാണ് ശേഖരനെ കെട്ടാറുണ്ടായിരുന്നത്. ഒന്നാമനായ കുഞ്ഞിരാമൻ നായർക്കും മക്കളായ ശശിക്കും രാജനും അന്ന് ശേഖരനാന ഒരുപോലെ ചട്ടമായിരുന്നു എന്നതും പ്രത്യേക പരാമർശം അർഹിക്കുന്നുണ്ട്. പിന്നീട് രാജൻ നായരും വിരമിച്ചു. ചേട്ടൻ ഇവൻ്റെ കൂടെ കയറിയിട്ട് എത്ര വർഷമായി? ഈ ആന വാങ്ങിപ്പോയിരിക്കുകയാണ്. ഇവിടെ എൻ്റെ അച്ഛനാണ് ഇതിൻ്റെ മെയിൻ ആള്. ചേട്ടൻ അച്ഛനായിരുന്നു അതെ? അതെ. അതിന് ശേഷം ചേട്ടനും വന്നു? അല്ല, ഞങ്ങൾ ഒന്നിച്ച് തന്നെ. ഒന്നിച്ച് തന്നെ? അതെ. അച്ഛനാണ് ഇപ്പോഴും ഉത്തരവാദിത്വം മരിച്ചു പോയെങ്കിലും അച്ഛനാണ് തോട്ടിയും പടി വാങ്ങിയിരിക്കുന്നത്. ആണ്, അന്ന് മുതലാണ് കൂടെ കൊണ്ട് നടക്കുവാണ്. അതെ. ഈ അച്ഛൻ ഒന്നാമനായിട്ടുണ്ടാവും, ചേട്ടൻ കൂടെ സഹായിയായിട്ട് ഉണ്ടായിരുന്നു. അച്ഛനാണ് എൻ്റെ ആശാൻ. അച്ഛൻ്റെ കൂടെ ഞാൻ പോയിട്ടുള്ളൂ. വേറെ ആരും കൂടെ വേറെ പോയിട്ടില്ല. ഈയാനയുടെ കൂടെ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ? അല്ല, ഇതിന് മുമ്പ് ആന ഉണ്ടായിരുന്നു. അതിൻ്റെ വേണമെങ്കിലും അച്ഛനാണ് ചുമതല. ചുമതല ഞാൻ അച്ഛൻ്റെ കൂടെ നടന്നിട്ടുള്ളൂ. ഇപ്പം എങ്ങനെ ഒരു 30 വർഷത്തോളം ആന ആനയായിട്ട് നടക്കാൻ തുടങ്ങി. ആനപ്പണിയായിട്ട് 30 വർഷത്തോളം. അച്ഛൻ, ഇവനെ കുറിച്ച് എന്തായിരിക്കണം ഇവനെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഇവൻ്റെ ആനയെ നമ്മൾ എങ്ങനെ ശ്രദ്ധിച്ചാലും ഇവന് നന്നായിരിക്കും, അങ്ങനെ ഇവനെ പറ്റി അച്ഛൻ എന്താ? ഇവനെ പറ്റി ഉള്ളത് സ്വയം ഒരു പേടി സ്വഭാവം കാണിക്കുക ആനയ്ക്ക്. അപ്പോൾ നമ്മളിതിനെ സ്നേഹത്തോട് പെരുമാറുക അല്ലാതെ ഈ തല്ലിയോ അല്ലെ അങ്ങനെ രീതി നോക്കിക്കഴിഞ്ഞാൽ നടക്കില്ലാത്തൊരു മുതലാണ്. എപ്പോഴും ഇതിനൊരു പേടിയില്ലാത്ത രീതി നമ്മൾ കൈകാര്യം ചെയ്യാനേ ഇതിനെ കൊണ്ട് പറ്റുള്ളൂ. അടിച്ച് തോൽപ്പിക്കാം അല്ലെങ്കിൽ അടിച്ച് അനുസരിപ്പിക്കാം എന്നുള്ള കാര്യം അപ്പോൾ ആന പറക്കുള്ളൂ. പറക്കുള്ളൂ എന്ന് അത് ഇങ്ങോട്ട് വരാൻ പറയണമെങ്കിൽ അങ്ങോട്ട് പോവുള്ളൂ, ഇങ്ങോട്ട് വരില്ല. അപ്പോൾ ആ ഒരു പേടി രീതിയാണ് ഇയാളെ. അപ്പോൾ അതുകൊണ്ട് ഒരുവിധം പ്രായത്തോട് കൂടിയുള്ളവരല്ലാണ്ട് ഇത് കൈകാര്യം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ആകെ മേനകടാവുന്നു. ഇപ്പോഴത്തെ ഈ ചോരത്തിലെ പോയിട്ടുള്ള പുതിയ ചെറുപ്പക്കാരെ ഇതുമായിട്ട് ചേർന്നൊന്നും വരില്ല. തരില്ല. അല്ല, ജാനിക്ക് ഒന്നും അറിയാൻ പാടില്ലാത്ത രീതി ഞാനെ കാണിക്കും. അപ്പോൾ നമ്മൾ ഭേദം ചെയ്യും. അപ്പോൾ കൂടുകയുള്ളൂ. കൂടുകയുള്ളൂ. കുറയും. ചില പിള്ളേരെ നമ്മൾ ക്ലാസ് എടുക്കാതിരിക്കും പോലെ ഇരിക്കുമല്ലേ. പറ്റുള്ളൂ. പക്ഷെ അവനെ അവനൊരു രക്ഷ പേടിക്കണ്ട എന്നുള്ള രീതിയിൽ അവനെ എന്ന് വിചാരിച്ചാലും പറ്റില്ല. എന്നാലും കണ്ടമാനം തല്ലിക്കൊണ്ടുവരാൻ പറ്റില്ല. പറ്റില്ല. ബാക്കി ഒരു കാര്യത്തിലും ഞാനെ കൊണ്ട് കുഴപ്പമില്ല. പിന്നെന്താ, മരം പിടിക്കുന്നതിലോ ഉത്സവത്തിനോ ഏതിനും സുഖം. ആ നീല 2 മാസത്തേക്ക് മാത്രമേ ഞാനൊരു ബുദ്ധിമുട്ടുള്ളൂ, വേറെ യാതൊരു കുഴപ്പമില്ല. പിന്നെ ഇതിൻ്റെ കൊമ്പിൽ ഇപ്പം ഇതിൻ്റെ വലത്തെ കൊമ്പാണ് പൊങ്ങിയത്. ഈ വലത്തെ കൊമ്പ് പൊങ്ങിയിരിക്കുന്ന ഉടമസ്ഥന്മാർക്കുള്ളതാണ്. പാപ്പാന്മാർക്ക് അനുകൂലം ചേട്ടന് ദോഷമൊന്നുമില്ലല്ലോ. ഒരു ദോഷമില്ല. അതാ എന്നാലും വലത്തെ കൊമ്പ് പൊങ്ങിയത് കൊണ്ട് ഉടമസ്ഥന് കൂടുതൽ നഷ്ടം വരില്ല. ഒരിക്കലും വരില്ല. അവൻ നിൽക്കുന്ന വീടിനെപ്പോഴും അഭിവൃദ്ധിയും ഐശ്വര്യം തന്നെ ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് ദോഷം വരുത്തില്ല. ഇല്ല.